C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. ഏതായാലും ശാരദയുടെ കുടുംബത്തോട് അവൻ ചെയ്ത ദ്രോഹങ്ങളൊന്നും എന്റെ പ്രശ്നമല്ല. പക്ഷേ ഇപ്പൊ അവൻ കൈവച്ചത് ഈ രാജേശ്വരിയുടെ അനിയന്റെ ദേഹത്ത. ഒപ്പം കെട്ടുകഴിഞ്ഞ രാജേശ്വരിയുടെ കുടുംബത്തിന്റെ ഭാഗം തന്നെയാ ശാരദയുടെ കുടുംബവും. അതുകൊണ്ട് അവന്റെ ഒരു നിഴല് പോലും വീഴാൻ പാടില്ല അങ്ങോട്ട്. വാക്ക് തരണം, ഞങ്ങളെ രക്ഷിക്കാമെന്ന്. അതൊക്കെ ഏർപ്പാട് ചെയ്യും ചേച്ചി, അങ്കിള് തന്നെ. ഏതായാലും ഇതൊക്കെ ചെയ്തവൻ ഒരു ഞരമ്പ് രോഗിയാണെന്നാ എന്റെ ഒരു അഭിപ്രായം. അല്ലാതെ ഇന്നത്തെ കാലത്ത് കല്യാണം മുടക്കാനൊക്കെ നടക്കോ? മാനമുള്ളവര് കഷ്ടം തന്നെ. പ്രത്യേട്ടവന്മാര് വിഷ്ണു, കേട്ടല്ലോ, രാജേശ്വരി ഇപ്പൊ ഇവിടെ വന്നതേ നമ്മുടെ ഒരു സഹായം അഭ്യർത്ഥിച്ചു. ബാലേന്ദ്രന്റെയും ശാലിനിയുടെയും വിവാഹത്തിന് ഇനിയൊരു തടസ്സമുണ്ടാവാൻ പാടില്ല. പുറത്തുനിന്ന് ആരുടെയും ശല്യമില്ലാതെ മംഗളമായി ആ കർമ്മം നടന്നു കിട്ടാൻ നമ്മുടെ സഹായം ഉണ്ടാവണം. നീ വേണം മുന്നിൽ നിന്ന് ആ കല്യാണം നടത്തിക്കൊടുക്കാൻ. രാജേശ്വരി, വന്ന കാര്യം നടന്നു എന്ന് ഉറപ്പിച്ചോ? ഭാമ പുറത്തേക്ക് പോയിരിക്കുന്നോണ്ടാ ഞാൻ ഈ വാക്ക് പറയുന്നത്. അത് സത്യഭാമ പറഞ്ഞതായിട്ട് തന്നെ കൂട്ടാം നിങ്ങൾക്ക്. ഈ പടിക്ക് വന്ന് സഹായം അഭ്യർത്ഥിച്ചവരെ ആരെയും വെറും കൈയോടെ മടക്കി അയച്ചിട്ടില്ല ഞങ്ങൾ ഇതുവരെ. അപ്പോഴെന്ത് പറയുന്നു? അച്ഛന്റെ വാക്കുകൾ ഉറപ്പിക്കാലോ, അല്ലേ വിഷ്ണു? ഉറപ്പിക്കാം. രാജേശ്വരി ധൈര്യമായിട്ട് പോയിക്കോളൂ. വിഷ്ണു ഞങ്ങളുടെ മകനാണെങ്കിൽ അത് ചെയ്തിരിക്കും. വളരെ നന്ദിയുണ്ട് രാഘവൻ സാറെ. അപ്പോ ഞാൻ ഇറങ്ങുവാ. ശരി. വിഷ്ണുമോനെന്ന് വരുമോ? ഒരു ചെറിയ കാര്യം പറയാനുണ്ട്. ഇഷ്ടപ്പെട്ടില്ലേ? അച്ഛന്റെ മുമ്പിൽ നിന്ന് അങ്ങനെ ഉരുകുന്നത് കണ്ടല്ലോ. പക്ഷേ ഇതൊന്നും ഒന്നുമല്ലെന്ന് നീ ചെവിയിൽ നുള്ളിക്കോ. എനിക്ക് വേണമെങ്കിൽ ഇപ്പൊ നിന്റെ അച്ഛന്റെ മുന്നിലിട്ട് നിന്നെ വലിച്ചു കീറി ചുവരിൽ പതിപ്പിക്കാമായിരുന്നു. ഞാനത് ചെയ്യാത്തതിന്റെ കാരണം എന്താണെന്നറിയോ? എന്റെ അനിയൻ ബാലചന്ദ്രൻ നിന്റെ പെണ്ണിന്റെ കഴുത്തിൽ താലി കെട്ടുന്നത് കണ്ട് ഒരു കാവൽ പട്ടിയെ പോലെ നീ അവിടെ ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചിട്ട. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.